കാട്ടാക്കടയിലെ കോവിഡ് സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കാനിരിക്കെ സഹായഹസ്തവുമായി കൂട്ടായ്മകളം. 1994 പ്ലാവൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഒരു വട്ടം കൂടിയാണ് സഹായഹസ്തവുമായി ആദ്യമെത്തിയത്. 100 പേർക്കുള്ള സഹായവുമായാണ് ഇവർ എത്തിയത്. ബെഡ്ഷീറ്റ്, പില്ലോ കവർ എന്നിവ കൂടാതെ നിത്യോപയോഗത്തിനുള്ള 8 ഐറ്റം അടങ്ങിയ കിറ്റും ഇവർ കൈമാറി. സംഘടനാ പ്രസിഡന്റ് ഷീജ സോളമൻ, സെക്രട്ടറി അഭിജയൻ, വൈസ് പ്രസിഡന്റ് എം ബാബു, ട്രഷറർ ഗണപതി പോറ്റി, കമ്മിറ്റി അംഗം ലത, ജനറൽ ബോഡി അംഗം രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രളയകാലത്തും നിരവധി സേവന പ്രവർത്തനങ്ങളുമായി ഈ കൂട്ടായ്മ സജീവമായിരുന്നു. നമസ്കാരം. ഒരു വട്ടം കൂടി 94 ഗവൺമെൻറ് ഹൈസ്കൂൾ SSLC ബാച്ച് പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ വിശ്വദീപ്തി സ്കൂളിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ സെൻറ്റർ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് തല അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇവിടുത്തെ കുറവുകൾ പരിഹരിക്കുന്നതിനും ഞങ്ങളാൽ കഴിയുന്നതായ നിലയിൽ സാമ്പത്തിക, സാമൂഹിക, അതുപോലെ തന്നെ സഹകരണം മുൻതൂക്കം കൊടുത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് അനുസരണമായിട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം കോവിഡ് ഫസ്റ്റ് ലൈൻ സെൻറ്ററിൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വട്ടം കൂടി സുഹൃത്തുക്കൾ ചേർന്ന് ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത് ഒരു വട്ടം കൂടി പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീമതി ഷീജ സോളമൻ, ഒരു വട്ടം കൂടി സംഘടനയുടെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എം ബാബു, പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ ഖജാഞ്ചി ശ്രീ ഗണപതി പോറ്റി, ഇതിൻ്റെ സെക്രട്ടറി ശ്രീ അഭിജയൻ, കമ്മിറ്റി മെമ്പർ ശ്രീമതി ലതകുമാരി, രാജേഷ് കമ്മിറ്റി മെമ്പർ രാജേഷ് തുടങ്ങി സുഹൃത്തുക്കളാണ് ഒരുമിച്ച് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ അന്നന്ന് സമയത്ത് സംഭവിക്കുന്നതായ സംഭവ വികാസങ്ങളെ വിലയിരുത്തുകയും അതിനോടനുബന്ധിച്ച് സൗഹൃദ ബന്ധങ്ങളിലുള്ളതായ ബന്ധങ്ങൾ ഊട്ടി വളർത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ സഹായം സമൂഹത്തിലേക്ക് ചെയ്യുക എന്നുള്ളതും, അപ്പോൾ തന്നെ നമ്മോടൊപ്പം ഉള്ള സുഹൃത്തുക്കളിൽ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ കഴിയുന്നവരും നിത്യ രോഗികളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും ഞങ്ങൾ കാണുകയും അവർക്ക് വേണ്ടിയിട്ടുള്ളതായ സഹായങ്ങൾ അത് സമയത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പതിവാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് 1.5 ലക്ഷത്തോളം രൂപ ഞങ്ങൾ സമാഹരിച്ച് അതിന് വേണ്ടിയിട്ടുള്ളതായ സാധന സാമഗ്രികളുമായിട്ട് ഒരു ലോറി സാധനം ഞങ്ങൾ SMV സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടേതായ കൂട്ടായ്മ കാണിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ, അതായത് 1.5 വർഷത്തിലധികമായിട്ട് കോവിഡിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ ജനസമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തംഭനത്തിലാണ് നമ്മൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളും. അപ്പോൾ തന്നെ ഇപ്പോൾ 2ാം തരംഗം വളരെയധികം തീവ്രതയോടുകൂടെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു വരുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആശ്രയം പോയി ചികിത്സ ചെയ്യാൻ തക്കവണ്ണം സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉളവാകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏവർക്കും അറിയാം. അതിനാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ശരിക്കും വേണ്ടിയിട്ടുള്ളതായ ചികിത്സ സംവിധാനം ഉറപ്പുവരുത്തുവാൻ തക്കവണ്ണം ഈ ഫസ്റ്റ് ലൈൻ സെൻ്ററിലൂടെ സാധിക്കും. അങ്ങനെ ഇവിടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് അതിനു വേണ്ടിയിട്ടുള്ളതായ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. അപ്പോൾ അവർക്കൊപ്പം തന്നെ ഒരു ചെറിയ കൈസഹായം ഞങ്ങൾ നൽകുക എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടെയാണ് ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ചാരിതാർത്ഥ്യമുണ്ട്.